मनमे उणरू प्रियने प्रियने वार्ता मनमे मनमे उणरू प्रियने प्रियने वार्ता पगलिल राविल चिरिल नोविल एन श्वासम पोलुम स्तुतियाय उयरुम സ്നേഹമുള്ള ഈശോയെ, അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് ജൂലൈ 7-ാം തീയതി. ഇന്നത്തെ വായനകൾ: ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന, 41-ാം അധ്യായം, 55 മുതലുള്ള തിരുവചനങ്ങൾ. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ദേശത്തെല്ലാം പട്ടിണി വ്യാപിച്ചപ്പോൾ ജോസഫ് കലവറകൾ തുറന്ന് ഈജിപ്തുകാർക്ക് ധാന്യം വിറ്റു. ഈജിപ്തിൽ പട്ടിണി വളരെ രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ എല്ലാ ദേശങ്ങളിൽ നിന്ന് ആളുകൾ ഈജിപ്തിലെത്തി. ലോകത്തെല്ലാം പട്ടിണി അത്ര രൂക്ഷമായിരുന്നു. അങ്ങനെ ഇസ്രായേലിൻ്റെ മക്കളും മറ്റുള്ളവരുടെ കൂടെ ധാന്യം വാങ്ങാൻ പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ഈജിപ്തിലെ അധികാരി. അവനാണ് നാട്ടുകാർക്കൊക്കെ ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് അവനെ നിലം പറ്റെ താണു വണങ്ങി. ജോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അപരിചിതരോട് എന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി സംസാരിക്കുകയും ചെയ്തു. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവൻ ചോദിച്ചു. അവർ പറഞ്ഞു, കാനാൻ ദേശത്ത് നിന്ന് ധാന്യം വാങ്ങാൻ വന്നവരാണ് ഞങ്ങൾ. അവൻ അവരെയെല്ലാം 3 ദിവസം തടവിൽ പാർപ്പിച്ചു.
മൂന്നാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും. കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ, മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും. നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ്. തീർച്ച, അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മൾ അവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ പറഞ്ഞു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ അന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ അത് കേട്ടില്ല. അവൻ്റെ രക്തം ഇപ്പോൾ പകരം ചോദിക്കുകയാണ്. തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്തുനിന്ന് മാറിപ്പോയി കരഞ്ഞു. തിരിച്ചു വന്ന് അവരുമായി സംസാരിച്ചു. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുകെ ഷിമയോനെ പിടിച്ച് ബന്ധിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തുവാനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തലോമിയോ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതീയരുടെ അടുത്തേക്ക് പോകരുത്, സമറിയാക്കാരുടെ പട്ടണങ്ങളിൽ പ്രവേശിക്കുകയും അരുത്, പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കലേക്ക് പോകുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ദൈവവചനത്തിനു വേണ്ടി കൂട്ടിരിക്കാനും ആ വചനം എന്നിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ കാവലിരിക്കാനുമുള്ള മനസ്സുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യത്വ ജീവിതത്തിന് പൂർണ്ണത കൈവരുമെന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. നേതാക്കന്മാർ അണികളെ തിരഞ്ഞെടുക്കുന്നത് ശത്രുക്കളിൽ നിന്ന് തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാനും തങ്ങളുടെ സ്വാർത്ഥമായ ആശയങ്ങളും അജണ്ടകളും മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുമാണ്. പക്ഷെ ക്രിസ്തു തൻ്റെ അരുമ ശിഷ്യരെ തിരഞ്ഞെടുത്തത് തനിക്ക് രക്ഷാകവചം ഒരുക്കാനല്ല, ദൈവവചനത്തെ ശ്രവിച്ച് ഗ്രഹിച്ച് അത് ജീവിതത്തിൽ അനുകരിച്ച് ആ വചനം അനേകർക്ക് ആശ്വാസകരമാകും വിധം പ്രഘോഷിക്കാനാണ്. പരസ്യജീവിതവും പീഡാസഹനവും മരണവും നേരിൽ കണ്ട ശിഷ്യർക്ക് ഗുരുവചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാനായില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ ശിഷ്യത്വ ജീവിതത്തിൽ അർത്ഥവും ആഴവും ഒക്കെ അവർ തിരിച്ചറിഞ്ഞത്. യഥാർത്ഥ ശിഷ്യനാകാൻ ഞാനും ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിക്കണം. ഗ്രഹിക്കാൻ കഴിയാത്ത ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പോലും ശിഷ്യപദത്തിൽ നിന്നും പിന്തിരിയാതെ ഗുരുവിനോടൊപ്പം യാത്ര ചെയ്താൽ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാനും പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണതയാൽ നിറയും. നല്ല തമ്പുരാനെ, അങ്ങേ ശിഷ്യനായിരിക്കുന്നതിൽ അഭിമാനിക്കുവാനും ദൈവവചനത്തിന് കാവലിരുന്ന് വചനത്തെ ഗ്രഹിക്കുവാനും അനുദിന ജീവിതത്തിൽ വചനത്തിന് സാക്ഷ്യം നൽകുവാനുമായി എൻ്റെ ജീവിതത്തെയും ആത്മാവിനാൽ ബലപ്പെടുത്തണമേ. ആമേൻ.
കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരെയും മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വിക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മയെ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമധന്യ കാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുമേ, സ്തുതിയും പുകഴ്ചയുമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. ഞാൻ ഓർക്കാത്തൊരു നേരം, ഞാൻ മിണ്ടാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ തളർന്നു. ഞാൻ നോക്കാത്തൊരു നേരം, ഞാൻ കേൾക്കാത്തൊരു നേരം, നിൻ ഹൃദയം ഏറെ മുറിഞ്ഞു. മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ, മറ്റാർക്കുമില്ലാത്ത സൗന്ദര്യമേ, മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മ
മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താം. ഇതൾ വിരിയുന്നൊരു മലരും, ഇതൾ പൊഴിയുന്നൊരു മലരും, നിൻ ഹൃദയെ സ്തുതി പാടുകയാണോ? മിഴി പൂട്ടുന്നൊരു സന്ധ്യ ശ്രുതി മിട്ടുന്നത് പോലും, നിൻ സ്തുതി കീർത്തനമല്ലോ നാഥ? സൗന്ദര്യമേ മറ്റെങ്ങുമില്ലാത്ത ആശ്വാസമേ. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. പകലിൽ രാവിൽ ചിരിയിൽ നോവിൽ എൻ ശ്വാസം പോലും സ്തുതിയായി ഉയരും. മനമേ മനമേ ഉണരൂ, പ്രിയനേ പ്രിയനേ വാഴ്ത്താ. മറ്റാർക്കുമാരില്ലെന്നോർത്തു ഞാൻ പഞ്ചത്ത്
കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ കൈപ്പേറും കാസനുകരുമ്പോൾ ഗത്സമേനെന്നറിഞ്ഞു ഞാൻ നീങ്ങാത്ത മുള്ളാൽ മുറിയുമ്പോൾ ക്രൂശിതൻ വീണതോർത്തു ഞാൻ ശല്യം ചെയ്യുന്നു എങ്കിലും ഈ പാദപാത്രം ചങ്കിലേന്തും എന്നാഥന കൃപമാത്രമുതിരുന്ന സ്വർഗീയ വഴിയെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ ഉഴലാതെ മകനെ കരയാതെ മകളെ തളരാതെ മകനെ അലയാതെ മകളെ സ്നേഹം മാത്രം തന്നോനെ നീ ജീവൻ പോലും തന്നോനെ നീ Thank you.
തളർന്നു ഞാൻ നിന്നെ മറന്ന നാൾ
അകന്നു ഞാൻ നിന്നെ തിരിഞ്ഞ നാൾ നഷ്ടമായി ഏറെ നാൾ അകന്നു പോയതിനാൽ നഷ്ടമായി